വാട്സപ്പിനെ സെക്യൂർ ആക്കി വെക്കണം. ഇത് എങ്ങനെയെന്നാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം വാട്സപ്പിൽ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക. അതിൽ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്നതിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഫീച്ചർ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ അത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് 6 ഡിജിറ്റ് പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൊടുത്ത പിന് മറന്നാൽ അത് റിക്കവറി ചെയ്യാനാണ്. ശേഷം ഈ ഇമെയിൽ ഐ ഡി ഒന്നുകൂടി കൺഫേം ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ വാട്സപ്പിൽ ഇത് അപ്ലൈ ആവുകയും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആവുകയും ചെയ്യും. എന്നിട്ട് താഴെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വാട്സപ്പിൽ എനേബിൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇവിടെ ചേഞ്ച് പിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ കൊടുത്ത പിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇനി നമ്മുടെ വാട്സപ്പ് നമ്മൾ ആരെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ കൊടുത്ത പിന്ന് ചോദിക്കും. ആ പിന്ന് നമ്മൾ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ വാട്സപ്പിനെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ